ഹായ് സ്റ്റുഡൻസ് നമ്മളുടെ രണ്ട് വർഷ ട്രേഡിലെ ഒന്നാമത്തെ വർഷത്തിൽ വരുന്ന വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഭാഗത്തിലെ സബ്ജക്റ്റിലെ ആദ്യത്തെ ലെസൺ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇയർ വൺ സെമസ്റ്റർ വൺ മൊഡ്യൂൾ വൺ മൊഡ്യൂളിന്റെ പേര് യൂണിറ്റ്സ് ഫ്രാക്ഷൻസ് ലെസൺ വൺ 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 എന്നാണ് നമ്മൾ ലെസന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അതിനർത്ഥം ഇയർ വൺ സെമസ്റ്റർ വൺ മൊഡ്യൂൾ വൺ ലെസൺ വൺ ലെസൺ നമ്പർ വൺ 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 ആ ഒന്നാമത്തെ ലെസണിന്റെ പേരാണ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം പേര് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ക്വാണ്ടിറ്റി എന്താണ് ക്വാണ്ടിറ്റി അതിൻ്റെ ഡെഫനിഷൻ എന്താണ് ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണം എന്താണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പോൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ പറയാം എ ഫിസിക്കൽ ക്വാണ്ടിറ്റി മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അളക്കാനായിട്ട് സാധിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളവ് അല്ലെങ്കിൽ വസ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ് അല്ലെങ്കിൽ വസ്തു എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു ഭൗതിക വസ്തു മെക്കാനിക്കൽ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും അളക്കാനായിട്ട് സാധിക്കുന്നത് സോ മെഷർമെന്റ് ഈസ് ദർ ഫോർ ഫൗണ്ടേഷൻ ഓഫ് ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് അളക്കുക അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത് ഇപ്പൊ ഏതൊരു വസ്തുവിനെയും നമുക്ക് അളന്ന് പറയാനായിട്ട് സാധിക്കും അങ്ങനെ ആ വസ്തുവിനെ അളക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനെയാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഉദാഹരണമാണ് താഴെ എഴുതിയിട്ടുള്ളത് ഒന്നാമത്തത് ഉദാഹരണത്തിൽ പറയുന്നത് ടൈം സമയം സമയം നമുക്ക് അളക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് സെക്കൻഡില് അളക്കാം മിനിറ്റിൽ അളക്കാം മണിക്കൂറിൽ അളക്കാം അല്ലെങ്കിൽ മറ്റ് രൂപങ്ങളിൽ അളക്കാം ഡേ ആയിക്കൊണ്ടോ വീക്ക് ആയിക്കൊണ്ടോ മന്ത് ആയിക്കൊണ്ടോ ഒക്കെ നമുക്ക് ടൈം അളക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഈ വസ്തുവിനെ നമുക്ക് ഈ ടൈമിനെ നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം അതുപോലെ തന്നെ ലെങ്ത് നീളം ഇത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മീറ്റർ എന്ന് പറയുന്നത് നീളം നമുക്ക് അളക്കാനായിട്ട് സാധിക്കും സെൻറ്റിമീറ്ററിൽ അളക്കാം മില്ലിമീറ്ററിൽ അളക്കാം മീറ്ററിൽ അളക്കാം കിലോമീറ്ററിൽ അളക്കാം ഫീറ്റിൽ അളക്കാം യാർഡിൽ അളക്കാം ഫർലോങ്ങിൽ അളക്കാം അങ്ങനെ വിവിധ തരത്തിലുള്ള യൂണിറ്റുകളിൽ നമുക്കതിനെ അളക്കാനായിട്ട് സാധിക്കും നീളം നമുക്ക് പറയാം ഇത്രയുണ്ട് ഇത്ര മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറയാം അതുകൊണ്ട് ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അതുപോലെ തന്നെ മാസ് ഭാരം ഭാരം നമുക്ക് അളക്കാനായിട്ട് സാധിക്കും ഇത്ര കിലോഗ്രാം ഉണ്ടെന്നോ ഇത്ര ഗ്രാം ഉണ്ടോ എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കും മാസ് എന്ന് പറയുന്നതും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് കറണ്ട് കറണ്ടിനെ നമുക്ക് അളക്കാം ഇത്ര ആംബ്യർ കറണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ടെമ്പറേച്ചർ വസ്തുക്കളുടെ ഊഷ്മാവ് അളക്കാനായിട്ട് സാധിക്കും ഇത്ര ഊഷ്മാവുണ്ട് തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഡിഗ്രി കെൽവിൻ എന്നൊക്കെ പറയാറുണ്ട് അളക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വസ്തുക്കളുടെ അളവ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മോൾ ആണ് അതിന്റെ യൂണിറ്റ് അതിനെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കും അതും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശത്തിന്റെ തീവ്രത അത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനെ നമുക്കൊരു ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും ഈ രീതിയിൽ അളക്കാനായിട്ട് സാധിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ് ഈ ഭൗതിക അളവുകൾ നമുക്ക് രണ്ട് തരത്തിൽ പറയാം അതിൽ ഒന്നാമത്തത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഇറൈവഡ് ക്വാണ്ടിറ്റി ഇത് രണ്ടും എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ പ്യൂർലി മെക്കാനിക്കൽ ഇൻ നേച്ചർ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി ത്രീ ക്വാണ്ടിറ്റീസ് ലെങ്ത് മാസ് ആൻഡ് ടൈം ദീസ് ത്രീ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ അടിസ്ഥാന വസ്തുക്കൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ബേസിക് ആയിട്ട് മെഷർമെന്റിൽ വരുന്ന അളവുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ് പറയുന്നത് ഈ ഭൗതിക അളവുകൾ നമുക്ക് മെക്കാനിക്കൽ ആയിട്ട് അളക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് സ്പർശിച്ചുകൊണ്ടോ കൊണ്ടോ കണ്ടുകൊണ്ടോ ഒക്കെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്ന ഈ വസ്തുക്കൾ ഭൗതിക അളവുകൾ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നാമത്തത് ലെങ്ത് നീളമളക്കാം അല്ലെങ്കിൽ ഭാരമളക്കാം അല്ലെങ്കിൽ സമയം അളക്കാം ഈ മൂന്ന് ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അടിസ്ഥാന അളവുകളെന്ന് പറയുന്നത് ഭൂമുഖ ഭൂമുഖത്തുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ മെക്കാനിക്കലായിട്ട് നമുക്ക് ഈ മൂന്ന് ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് അളക്കാനായിട്ട് സാധിക്കും ലെങ്ത് മാസ് ആൻഡ് ടൈം ഈ നീളത്തിന് നമ്മൾ വിവിധ തരത്തിൽ പറയും ലെങ്ത് ബ്രഡ്ത്ത് തിക്നെസ് ഹൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതെല്ലാം ലെങ്ത്ത് തന്നെയാണ് ഈ രീതിയിൽ ഈ മൂന്ന് ക്വാണ്ടിറ്റികളാണ് അടിസ്ഥാനമായിട്ട് വരുന്ന അളവുകൾ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത് രണ്ടാമതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഓൾ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആദ്യം പറഞ്ഞ ഈ മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളിൽ നിന്നും രൂപപ്പെടുത്തി എടുക്കുന്ന അളവുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളായിട്ടുള്ള ലെങ്ത് മാസ് ടൈം ഇത് രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തി എടുക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഏരിയ വിസ്തീർണം വിസ്തീർണത്തിന് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം ലെങ്ത് ഇൻറ്റു ബ്രെഡത്ത് നീളം ഇൻഡു വീതി അതായത് നീളം ഗുണിക്കണം നീളം ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ബ്രെഡത്ത് എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ് അതും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യമായി അതിനെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം വേറൊന്നാണ് വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് ലെങ് തിൻഡു ബ്രെഡത്തിൻഡു ഹൈറ്റ് അല്ലെങ്കിൽ നീളം ഇൻഡു നീളം ഇൻഡു നീളം ആ നീളത്തിന് വ്യത്യാസം വരുമ്പോഴാണ് ലെങ്ത് എന്നോ ബ്രെഡത്ത് എന്നോ ഹൈറ്റ് എന്നോ നീളം വീതി ഉയരം എന്നൊക്കെ പറയുന്നത് എല്ലാം നീളം തന്നെയാണ് രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യം ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് വേറൊരു ഉദാഹരണമാണ് പ്രഷർ മർദ്ദം എന്ന് പറയുന്നത് ഇതും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയും ഇത്രയുമാണ് ഈ ലെസണില് ഉണ്ടായിരുന്നത് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെസനിലേക്ക് പോകാം നെക്സ്റ്റ് ലെസൺ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് അടുത്ത ലെസന്റെ പേരാണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്നാണ് അടുത്ത ലെസന്റെ പേര്